എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിക്കണില്ല, എങ്കിലും എല്ലാവരും സേഫ് ആയിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങളെപ്പോലെ തന്നെ ഞാനും മാനസികമായിട്ട് വല്ലാത്തൊരു വിഷമതയിലൊക്കെ തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ തന്നെ എൻ്റെ വീട് ആ ഒരു രീതിയിൽ വെള്ളം കയറി, പക്ഷെ തറവാട് പൂർണ്ണമായിട്ടും നമുക്ക് താമസ യോഗ്യമല്ലാത്തൊരവസ്ഥയിലായി, ഒരു ഭാഗം മുഴുവനായിട്ട് ഇടിഞ്ഞൊക്കെ പോയിട്ടോ. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണെങ്കിലും നമുക്ക് മുന്നോട്ട് പോകണമല്ലോ അല്ലേ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള ഈ ഇപ്പോൾ കാണുന്ന പച്ചപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവരെ ഓരോ ദിവസം അല്ലാതെ തന്നെ ഞാൻ ഉണർന്ന് വരുമ്പോൾ നേരെ പോകുന്നത് ഇവരെ കാണാനായിരിക്കും. ഒരു പഴഞ്ചൊല്ലി ഇല്ലേ, സമ്പത്ത് കാലത്ത് കൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാന്ന്. ആ പാപത്ത് കാലമാണ് ഈ വന്നേക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. എന്നാൽ പിന്നെ ഞാൻ ഓർത്ത് ഇന്നേതായാലും അവരുടെ കുറച്ച് വിശേഷങ്ങൾ തന്നെ നിങ്ങളോടുകൂടി പങ്കുവെക്കാന്ന്. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ ഇവരെങ്ങനെയാണ് ഇവിടെ ഇതുപോലെയൊക്കെ ആയെന്നുള്ളത് കാണാം. പച്ചക്കറികളാണെങ്കിൽ പൂക്കളെ പോലെ തന്നെ നമുക്ക് അതിൽ കായ്കൾ ഉണ്ടാകുമ്പോൾ വളരെ ഒരു സന്തോഷമാണ്. കാരണം നമ്മൾ എത്ര ദിവസം അധ്വാനിച്ചു അതിൻ്റെ ഒരു ഫലം കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്ത് ഒരു പച്ചപ്പ് എന്ന് പറയുന്നത് തന്നെ ചെടികളെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് വല്ലാത്തൊരു സന്തോഷം തന്നെയായിരിക്കും. അപ്പോൾ ചെടികൾ ഇഷ്ടമുള്ളവർ എന്തായാലും ഈ വീഡിയോ കാണുമെന്ന് അറിയാം. എങ്കിലും ഇത് ഇൻട്രസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ കൂടി ഇതൊന്ന് കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ, നമ്മളുടെ മൈൻഡ് എത്ര തന്നെ ഡിസ്ട്രാക്റ്റഡ് ആണെങ്കിലും നമുക്ക് ഈ ഒരു ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ വന്നിരിക്കുമ്പോൾ, ഞാനിപ്പോൾ ഈ വീഡിയോക്ക് സൗണ്ട് തരുന്നത് തന്നെ ഈ ചെടികളുടെ അടുത്ത് വന്നിരുന്നിട്ടാണ് കേട്ടോ. അങ്ങനെ ഒരു സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായിരിക്കും. ഇനി അഥവാ നമുക്ക് സന്തോഷം കിട്ടിയില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, എങ്കിൽ പോലും നമ്മൾ അത്ര സമയം ആലോചിച്ചിരുന്നിരുന്ന ഒരു കാര്യം കുറച്ച് സമയത്തെങ്കിലെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് പോയി കിട്ടും കേട്ടോ. ഈ ഒരു കാര്യത്തിൽ നമ്മളെ തന്നെ ഒന്ന് ബിസി ആക്കി വെക്കുകയാണെങ്കിൽ. പക്ഷേ ഇതുപോലുള്ള എന്താ പറയുക, പ്രകൃതിക്ഷോഭങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ മഴക്കാലമൊക്കെ വരുമ്പോൾ എന്തായാലും ചെടികൾക്ക് മറ്റുള്ള സീസണിൽ ഉണ്ടാവണ ഒരു ഉഷാറുണ്ടാവണമെന്നില്ല. എങ്കിലും നമ്മൾക്ക് അവരെ കെയർ ചെയ്ത് അങ്ങനെ കുറച്ച് സമയം അവർക്ക് വേണ്ടി മാറ്റി വെക്കുകയാണത് നമുക്ക് എപ്പോഴും ഒരു പോസിറ്റിവിറ്റി തരുന്ന കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ 2018 പ്രളയം ഉണ്ടായതാണ്, വെള്ളമൊക്കെ കയറി വന്നതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് ഞാൻ എപ്പോഴും ഗ്രോ ബാഗിലാണ് കൂടുതൽ ചെടികൾ നട്ട് വളർത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ വന്നാൽ പോലും അത് പൊക്കി നമ്മുടെ ടെറസിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വെക്കാം. അപ്പോൾ അതുപോലെ പേടിയുള്ളവരൊക്കെ ആണെങ്കിൽ ടെറസിൽ തന്നെ കൃഷി ചെയ്യാം. മാർഗം എന്തിനും ഒരു മാർഗ്ഗം ഇല്ലാണ്ടിരിക്കണില്ല. നമ്മൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിലേക്ക് ഏതെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടാവും, അത് നമ്മൾ കണ്ടെത്തണമെന്ന് മാത്രം. ഇപ്പോൾ നമുക്കിവിടെ മണ്ണിൻ്റെ പരിമിതിയുണ്ട്, അതുപോലെ തന്നെ പലതരത്തിൽ സ്ഥലക്കുറവുണ്ട്. എല്ലാം തന്നെ ഉണ്ടെങ്കിലും കൂടി നമ്മളെ ഒരു ഉള്ള സ്ഥലത്തും ഉള്ള മണ്ണും, അതുപോലെ അതിന് മണ്ണിന് പകരമായിട്ട് ഞാൻ പല വീടുകളിൽ കാണിച്ചിട്ടുണ്ട്, പല സാധനങ്ങൾ ഉപയോഗിച്ച് ഞാൻ ചെടികൾ നട്ടിട്ടുണ്ട്. അതുപോലെ മണ്ണില്ലാതെ നമ്മൾ നട്ടൊരു മുളക് ചെടിയാണ് ഇട്ടത്. ഇത് ടെറസിലെ പൂപ്പായൽ മാത്രം ഉപയോഗിച്ചാണ് നട്ടിട്ടുള്ളത്. ഇത് നട്ടൊരാഴ്ചയ്ക്ക് ശേഷമൊക്കെയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള വളർച്ചയ്ക്ക് ഞാൻ വഴിയെ കാണിച്ചു തരാം. കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് പൂപ്പായൽ പിടിച്ച് വളർന്നോളും. പിന്നെ പതുക്കെ പതുക്കെ ഇതുപോലെ വളർന്നു വരും. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നല്ല ഒരു കീടബാധയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വളർന്ന് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം മുളകുകളും നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മുളകിൻ്റെ ഷേപ്പ് ഇതുപോലെ തന്നെയാണ് കേട്ടോ, അല്ലാതെ പൂപ്പായൽ നട്ടുകൊണ്ടായതല്ല. ഇത് ഈ ഷേപ്പിൽ വളർന്ന ഒരു മുളകാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാൻ കാരണം ഒരുപാട് പേരെന്നോട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു കേട്ടോ, മുമ്പൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഫെയിലായി പോയ ഒരു കാര്യമാണ് പൂപ്പായലിൽ നടണമെന്നുള്ളത്. പക്ഷേ ഒരു ഡൗട്ടും വേണ്ട, കണ്ടില്ല ഇത്ര വലുതായിട്ടും ഇത് പൂപ്പായലിൽ മാത്രമാണ് നിൽക്കുന്നത്. ഒരു തരി മണ്ണ് പോലും ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിന് ഞാൻ കാര്യമായിട്ട് കീടനാശിനികളൊന്നും പ്രയോഗിച്ചിട്ടില്ല. അല്ലാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഇത് മുളകൊക്കെ നമുക്ക് തരുന്നുണ്ട്. ഇതുപോലെ നിറയെ ഇലകളും കായ്കളൊക്കെ ആയി നിൽക്കുന്ന സമയത്ത് വേണമെങ്കിൽ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കമ്പൊക്കെ വെച്ചിട്ട് ഒന്ന് താങ്ങ് കൊടുക്കണം, നല്ലതായിരിക്കും കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, മഴവെള്ളവും എല്ലാം കൂടി ആകുമ്പോൾ ഇതിൻ്റെ ഭാരം തൂങ്ങണ സമയത്ത് ചിലപ്പോൾ ഒന്ന് ചാഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് മണ്ണിലല്ലല്ലോ നിൽക്കണം. അതുകൊണ്ട് ഈ ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു കെയറും കാര്യമായിട്ട് കൊടുക്കാണ്ട് തന്നെ ഇതിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം. അപ്പോൾ
ഒരു സംശയവും വേണ്ട, ഇതുപോലെ നമുക്ക് എന്തൊക്കെ മണ്ണിന് പകരം ഉപയോഗിക്കാൻ പറ്റും അതെല്ലാം വെച്ച് വളർത്തിയെടുക്കാം. പിന്നെ ഞാൻ ഈ ഒരു പച്ചക്കറികൾ നടുന്നതിൻ്റെ ഉള്ളിൽ വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. മാക്സിമം നമ്മുടെ വീട്ടിലെ ഓർഗാനിക്കായിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസ് ചെയ്തിട്ടാണ് വളങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സീറോ കോസ്റ്റ് വളങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് പച്ചക്കറികൾ വളർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കോസ്റ്റും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ അടുക്കളയിലേക്ക് വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓർഗാനിക്കായിട്ടുള്ള വേസ്റ്റുകളൊക്കെ വെച്ച് നമുക്ക് ഇതുപോലെ വളങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ മുമ്പ് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി പ്ലാസ്റ്റിക് ബോട്ടിലില് ടിന്നുകൾ പോലുള്ള കാര്യങ്ങൾ പരമാവധി അതും ഗാർഡനിൽ തന്നെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇൻവെർട്ടഡ് ആയിട്ടുള്ള രീതിയിൽ നട്ടിട്ടുള്ള മുളക് ചെടികളാണ്. ഇതിന് നമുക്ക് അധികം സ്പേസ് ഇല്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലും നമ്മളിവിടെ ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ സ്ഥലത്തിൻ്റെ പരിമിതി നല്ല രീതിയിൽ തന്നെ ഉണ്ട്. വളരെ കുറച്ച് മാത്രമേ നമുക്ക് മുറ്റമുള്ളൂ ചെടികൾ വെക്കാനായിട്ട്. എങ്കിലും നമ്മളിപ്പോൾ കണ്ടില്ലേ പയറ് പടർത്തിയേക്കണ ഒരു മതിലിൻ്റെ മേലെ തന്നെ മുളകിൻ്റെ ഗ്രോ ബാഗൊക്കെ കയറ്റി വെച്ചിട്ട് അതിന് കുറച്ച് വളമിടാനും അതുപോലെ തന്നെ മുളകൊക്കെ പറിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ആ ഒരു സ്പേസ് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ഇതുപോലെ അത് മാക്സിമം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതില്ല ഇതില്ല അല്ലെങ്കിൽ വെള്ളമില്ല അങ്ങനെ ഒരുപാട് എക്സ്ക്യൂസുകൾ പറയണവർക്ക് ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ വെള്ളത്തിന് ക്ഷാമമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ കിണറും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഉമ്മ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിന് ഒരുപാട് ക്ഷാമം വരുന്ന സമയത്തൊക്കെ നമ്മൾ പാത്രം കഴുകണത് സിങ്കിൽ നമ്മൾ ടാപ്പ് തുറന്നിട്ടിട്ടാണല്ലേ, അത് ഒഴിവാക്കിയിട്ട് രണ്ട് മൂന്ന് ടബുകളിൽ വെള്ളം അങ്ങനെ നിറച്ച് വെച്ചിട്ട് അതിൽ നമ്മൾ ഒരേ പാത്രങ്ങൾ കഴുകി കഴുകി മാറ്റുമല്ലോ വെള്ളം. അപ്പോൾ ആദ്യം തന്നെ സോപ്പിൻ്റെ അംശമുള്ള വെള്ളം പാത്രം കഴുകിയ വെള്ളം മാത്രം ഒഴിവാക്കുകയുള്ളൂ. ബാക്കിയുള്ള എല്ലാ വെള്ളങ്ങളും കൊണ്ടുവന്ന് ചെടികൾക്ക് ഒഴിക്കുകയാണ് ചെയ്യാറ്. നമ്മൾക്ക് പറ്റും എന്ത് കാര്യം അതിജീവിക്കാനാണ് മനുഷ്യൻ പഠിച്ചിട്ടുള്ളത് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ഒരിക്കലും എത്തി നിൽക്കില്ല. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഒരിക്കലും നമ്മൾ അതിജീവിക്കില്ല. അപ്പം അതുപോലെ തന്നെ നമുക്കൊരു കാര്യം വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്കത് നടത്താൻ പറ്റും. നമ്മുടെ ചുറ്റുപാടിനനുസരിച്ച് തന്നെ ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ സ്ട്രോബെറി ഒരുപാട് കൃഷി ചെയ്തെടുക്കണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, പക്ഷേ അത് കുറച്ചും കൂടിയും നമ്മൾ എഫേർട്ട് ഇട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതല്ല നോർമലായിട്ട് നമ്മുടെ കാലാവസ്ഥയിൽ വളരണ ചെടി പച്ചക്കറികളും കാര്യങ്ങളും എന്ത് തന്നെ ആയാലും നമുക്ക് ഏതൊരു നമ്മുടെ പരിമിതിക്ക് അനുസരിച്ച് ചെറിയൊരളവിൽ ചെയ്തെടുക്കാൻ പറ്റും. ഒരു ബാൽക്കണി മാത്രമുള്ള ഫ്ലാറ്റിലുള്ള ആൾക്കാർ പോലും ആ ഒരു ബാൽക്കണിയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് മുളകും പയറ് വേണ്ട, അതുപോലെ നമുക്ക് കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുണ്ടാവുന്ന സാധനങ്ങൾ എന്തായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ എത്ര മനസ്സിന് സന്തോഷം എന്നോ അല്ലെങ്കിൽ പോസിറ്റിവിറ്റി ആണെന്നൊക്കെ പറഞ്ഞതായാലും അതിനൊക്കെ അപ്പുറം നമുക്ക് എന്തായാലും ഇതിൽ നിന്നൊരു വിളവും കിട്ടുന്നുണ്ട്. ഫ്രൂട്ട്സ് ആയാലും പച്ചക്കറി ആയാലും ഒക്കെ. ഇപ്പം ഈ ഒരു സീസണിൽ എനിക്ക് ഏറ്റവും ഉപകാരമായിട്ട് തോന്നിയത് ഈ ഒരു മഞ്ഞളാണ് കേട്ടോ. നമ്മൾ കുറച്ച് മഞ്ഞളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കോവിഡ് സീസണിൽ നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കൂടുതൽ ഉപയോഗിക്കുന്നത് മഞ്ഞളാണല്ലോ. കടയിൽ നിന്നും അങ്ങനെ മഞ്ഞൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനൊക്കെ കൂടുതൽ വേറെ ഏതെങ്കിലും അസുഖം വരും. ഡയറക്റ്റ് നമ്മൾ എപ്പോഴും ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ ഫുൾ കെമിക്കലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഓർഗാനിക് മഞ്ഞൾ നേരിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ചെറിയൊരളവിലാണെങ്കിലും നമുക്ക് അടുക്കളയിലേക്കുള്ള പച്ചക്കറികളും മുളകൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ പഴമക്കാർ പറഞ്ഞ പോലെ സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാന്ന് പറയണേ. എനിക്ക് തോന്നുന്നു ആ പറഞ്ഞ ആപത്ത് കാലം ഇതാണെന്ന്. ഏതായാലും പണ്ടിതാ ഇതുപോലെ ബേബീസായിട്ട് നിന്നിരുന്ന മുളക് ചെടികളാണ് കേട്ടോ. നമ്മളതുപോലെ തന്നെ കെയറും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് വലിയ ആളുകളായിട്ട് നിന്ന് മുളകും അതുപോലെ പയറൊക്കെ തരുന്നതെല്ലാം അവരും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഏതായാലും എനിക്കിപ്പോൾ ഈ ഒരു സമയത്ത് ഇതൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും നമ്മൾ ഗാർഡനിങ് ചെയ്യണത് ഒരിക്കലും വേസ്റ്റ് അല്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിനുള്ളത് ഇരട്ടി ഫലമായിട്ട് നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വേസ്റ്റൊന്നും ഇവിടെ വേസ്റ്റല്ല, എല്ലാം ഓരോ ചെടികൾക്കും ഓരോ തരത്തിലുള്ള വളങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഗാർഡനിങ് രീതി എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.